ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാനൊരു ക്രാബ് മസാലേനെ തയ്യാറാക്കാൻ പോണത്. അപ്പം അതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അതിലേക്ക് മല്ലിപ്പൊടി വേണം 1 ടേബിൾ സ്പൂൺ, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, മുളക് പൊടി 1 ടേബിൾ സ്പൂൺ, പിന്നെ അത് കുറച്ച് ഗോതമ്പിൻ്റെ ആട്ടിന് ഗോതമ്പിൻ്റെ പൊടി 1 ടീസ്പൂൺ ഉണ്ട്. പിന്നെ ഒരു ഒണിയൻ, ഇത് 1 വലുതാണ്, ചെറുതാക്കി അത്ര ചെറുതാക്കണ്ട, എന്നാലും ചെറുതായിട്ട് തന്നെ കട്ട് ചെയ്തതാണ്. പിന്നെ നാളികേരം, 1 നാളികേരത്തിൻ്റെ ഒരു മീഡിയം സൈസ് നാളികേരത്തിൻ്റെ പാലെടുത്തതാണ്. ഇത് ആദ്യത്തെ പാലാണ്. പിന്നെ അതിൻ്റെ കുറച്ച് വെള്ളമൊഴിച്ച് ഞാനിത് പിഴിഞ്ഞെടുത്തു മിക്സിയിലടിച്ചിട്ട്. വീണ്ടും 1 ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ച് പിഴിഞ്ഞെടുത്തതാണത്, 2 പാൽ. പിന്നെ 2 തക്കാളി, ക്രാബ് 1/2 കിലോ ഉണ്ട്. ഇത് ആദ്യം ഞാൻ കുറച്ച് വെള്ളത്തിൽ ഉപ്പിട്ടിട്ട് നന്നായി തിളയ്ക്കണ വരെ ഇട്ടിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് അതിൽ കുറച്ച് നേരം വെച്ചതിന് ശേഷം ക്ലീൻ ചെയ്തെടുത്തതാണത്. പിന്നെ ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി 1 ടേബിൾ സ്പൂൺ വേണം. പിന്നെ പച്ചമുളക് 4 എണ്ണം ഉണ്ട്. ഇത് കറിവേപ്പില. പിന്നെ കുറച്ച് 3 ടേബിൾ സ്പൂൺ എണ്ണ, 1 ടീസ്പൂൺ വിനീഗർ. ഇത്രയും സാധനങ്ങളാണ് വേണ്ടത്. അപ്പോൾ നമുക്ക് ആദ്യം എണ്ണ പാനിലേക്ക് ഒഴിക്കാം. സവോള കട്ട് ചെയ്ത് ഇട്ട് നന്നായി വാടണത്. ഉള്ളിപ്പം നന്നായി വാടി. ഇത് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ഇടാം. രണ്ടും ഒന്നിച്ച് കട്ട് ചെയ്ത് വെച്ചതിന് ഓരോ സ്പൂൺ ആക്കിട്ട് അതൊന്ന് വാടിക്കഴിക്കാൻ ശേഷം നമുക്ക് മല്ലിപ്പൊടി. നല്ല മണം വരും. അപ്പം നമുക്ക് ഇപ്പോൾ പച്ചമുളകില്ല, വേപ്പില കുറച്ചിടാം, പിന്നെ കുറച്ച് ഇട്ടിടാം, പിന്നെ പോരാട്ടം നോക്കിയിട്ടില്ല. തക്കാളി നന്നായി വാടിയതിന് ശേഷം നമുക്ക് ക്രാബ് ഇട്ടു. തക്കാളിയെല്ലാം നന്നായി വാടി നമുക്ക് ആ ക്രാബ് അതിലേക്ക് പോകാം. രണ്ടാമത്തെ പാലിൽ തിരിഞ്ഞ് വെച്ചിട്ട് ഇതൊന്ന് തിളച്ചൊന്ന് വറ്റലാകുമ്പോൾ നമുക്ക് മറ്റേ പാലും കൂടെ ഒഴിക്കും. ആദ്യം ഒഴിച്ച പാലൊക്കെ നന്നായി വഴിക്കുമ്പോൾ നമുക്ക് കട്ടിയുള്ള പാൽ ഒഴിച്ചെടുക്കാം. ഇതൊന്ന് തിളക്കണം. തിളച്ചതിന് ശേഷം നമുക്ക് ഓർമ്മയില്ല. അതിൽ നന്നായിട്ട് കുറച്ച് വിനീഗർ ഒഴിക്കാം, കുറച്ച് വേപ്പിൽ ഇടാം, ഉപ്പ് പാലും ഇട്ട് കൊടുക്കാം. തിളക്കിട്ട് നന്നായിട്ട് നാളികേരപ്പാലൊക്കെ ഒഴിച്ചു, കുറച്ച് എണ്ണയൊക്കെ മേലെ തെളിഞ്ഞിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിൻ്റെ മേലെ 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചതാണ്. ഇതൊക്കെ ഒരു ടിപ്പാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവാനായിട്ട്. പിന്നെ കുറച്ച് വെളുത്തുള്ളിയൊക്കെ കൊടുക്കാം. പിന്നെ അതിൽ പുളിയൊന്നും ഒഴിക്കില്ലല്ലേ, ഈ ഞണ്ടൊരു മധുരം പോലെയല്ല. അപ്പോൾ ഒരു കുറച്ച് 1/2 ടീസ്പൂൺ
കഴിയുമ്പോഴും വറ്റിക്കോളും. പിന്നെ ഗ്രേവി നമ്മുടെ ഇഷ്ടം പോലെ കൂട്ടി കുറയ്ക്കുക ചെയ്യാം. അപ്പോൾ ഗ്യാസ് ഓഫ് ചെയ്യാം. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. എല്ലാവരും തയ്യാറാക്കി നോക്കണം. നല്ല ടേസ്റ്റുള്ളൊരു കറിയിൽ ചപ്പാത്തിയിലേക്കും ചോറിലേക്കും ഒക്കെ ഉപയോഗിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരും ആദ്യമായി കാണുന്നവരും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. Thank you.